മലയാളി ദമ്പതികളെ കുവൈറ്റിലെ സാൽമിയയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനംതിട്ട മല്ലശ്ശേരി പുത്തേത്ത് പുത്തൻ വീട്ടിൽ സൈജു സൈമൺ, ഭാര്യ അടൂർ ഏഴംകുളം നെടുമൺപാറവിളയിൽ ജീന എന്നിവരാണ് മരിച്ചത്. സൈജുവിന്റെ മൃതദേഹം താമസിച്ചിരുന്ന കെട്ടിടത്തിന് താഴെയും ജീനയുടെ മൃതദേഹം ഫ്ളാറ്റിനകത്തുമാണ് കണ്ടെത്തിയത്. ജീനയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം സൈജു കെട്ടിടത്തിൽ നിന്നും ചാടി മരിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ഇന്നലെ രാവിലെയാണ് സംഭവം നടന്നത്. സൈജുവിന്റെ മരണവാർത്ത അറിഞ്ഞെത്തിയ പോലീസ് ഫ്ളാറ്റിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് ജീനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവർ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നതായും കഴിഞ്ഞ ദിവസവും വഴക്കിട്ടിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. വഴക്കിനൊടുവിൽ ഇരുവരും പരസ്പരം കുത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു മാസം മുൻപാണ് സൈജു നാട്ടിലെത്തി മടങ്ങിയത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു ഇവരുടെ വിവാഹം. ഇരുവരുടെയും പുനർവിവാഹമാണ്. ആദ്യ വിവാഹത്തിൽ ഇരുവർക്കും ഓരോ കുട്ടികളുണ്ട്. കുവൈറ്റിലെ ആരോഗ്യവകുപ്പിൽ ആംബുലൻസ് ഡ്രൈവറായിരുന്നു BSc നഴ്സായ സൈജു. കുവൈറ്റ് സാൽമിയ ഇന്ത്യൻ മോഡേൺ സ്കൂളിൽ IT ജീവനക്കാരിയാണ് ജീന. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. നന്ദി.